ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണിയതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഒരു കോക്കനട്ട് റൈസാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. കോക്കനട്ട് റൈസ് നമുക്ക് പല രീതിയിലും ചെയ്യാം. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു മലബാർ സ്റ്റൈലിലുള്ള കോക്കനട്ട് റൈസാണ്. നമുക്ക് ഇപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഏത് കറിയുടെ കൂടെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ജീരകശാല അരിയാണ്. കോക്കനട്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജീരകശാല അരിയോ അതുപോലെ തന്നെ കൈമ റൈസോ ബസ്മതി റൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഇനം ഏതരി വെച്ച് ഇതുണ്ടാക്കാം. അരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കണം. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂട് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കോലം അഥവാ സ്റ്റാർ അനീസ് കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കോലം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയൊരു കഷ്ണം പട്ട ഉപയോഗിക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവ മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ചതും 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചുവപ്പ് ചേതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസിൻ്റെ ഒരു മഞ്ഞ കളർ കിട്ടും. എനിക്ക് റൈസ് വൈറ്റ് കളറിലിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അരി ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഒരു അരിപ്പപാത്രത്തിലൂടെ അരിച്ച് വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണ്. അരി ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. 1/2 കപ്പ് സാധാരണ വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലുമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് തേങ്ങ ചിരവിയത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വഴറ്റിയ സമയത്ത് കുറച്ച് പൊടി ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാനിൻ്റെ മൂടി ഒന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചോറ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ചോറിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കുഴഞ്ഞ് പോകാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി വെന്ത ചോറ് നമുക്ക് മാറ്റി വെക്കാം. ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സവാളയും കുറച്ച് തേങ്ങാ പീസസ് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയും മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കണം. കറിവേപ്പിലി ഇട്ട് പെട്ടെന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം കോരി എടുക്കണം. അല്ലെങ്കിൽ കറിവേപ്പിലിൻ്റെ കളറെല്ലാം മാറി കരിഞ്ഞു പോകും. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് നമുക്ക് വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുക്കണം. കുറച്ച് നമ്മൾ അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം.
സവാള വറുത്തതും തേങ്ങാക്കൊത്തും കറിവേപ്പിലെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു കൊതിയൂർന്ന മണം വരുന്നുണ്ട്. ആ തേങ്ങയുടെയും സവാള വറുത്തതിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം. ഇനി റെഡിയായ ചോറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസ് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും സവാളയും തേങ്ങാ പീസസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഈ കോക്കനട്ട് റൈസ് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ സാലഡോ പിക്കിളോ എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല തേങ്ങാക്കൊത്തിട്ട നാടൻ ബീഫ് കറിയുടെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് കറിയുടെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി കണ്ട് നോക്കുക. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.